ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ എഫ് കണ്ണൂർ കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓണമൊക്കെ വരാൻ പോവാണ് അതുകൊണ്ട് തന്നെ സത്യ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കുഞ്ഞു റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ വെണ്ടക്ക മെഴക്ക് വരട്ടി അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞാനൊരു കോവക്ക മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് പോയിട്ട് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇന്ന് നമുക്ക് വെണ്ടക്ക മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെണ്ടക്ക എടുക്കുമ്പോൾ നമ്മൾ ഇളം വെണ്ടക്ക തന്നെ എടുക്കാൻ നോക്കുക അതുപോലെ വെണ്ടയ്ക്ക കഴുകിയെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം മണിക്കൂർ മുമ്പ് നമ്മൾ മനൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കുക അതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നതിന് ശേഷം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ തിന്നായിട്ടും കട്ട് ചെയ്യരുത് അതുപോലെ നന്നായിട്ട് കട്ടിയിലും കട്ട് ചെയ്തെടുക്കരുത് ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോന്നായിട്ട് കട്ട് ചെയ്തേണ്ട എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ അഞ്ചാറെണ്ണം ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഓരോ വെണ്ടക്ക ഉള്ളിൽ കറുത്ത കളർ ഉണ്ടാവും അതിൽ പുഴുക്കളും ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇത് മുഴുവനും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് മെഴുക്ക് വരട്ടി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കണ്ടല്ലോ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ മെഴുക്ക് ഉരട്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലൊരു ഫ്രയിങ് പാനാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ വായുവിസ്താരമുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുഞ്ഞു സവാളയും രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം സാധാരണയായിട്ട് നമ്മൾ മെഴുക്ക് വരട്ടയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ചിറ്റുള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ എനിക്കിവിടെ ചിറ്റുള്ളി കിട്ടിയിട്ടില്ല ചിറ്റുള്ളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരഞ്ച് പത്ത് ചിറ്റുള്ളി എടുത്തിട്ട് തോലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് നന്നായിട്ട് ഓയിലിട്ടിട്ടൊന്ന് മോപ്പിച്ചെടുത്താൽ മതി ചിറ്റുള്ളി കിട്ടാത്തവർ ഇതുപോലെ സവാള സവാളയെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇടരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും അപ്പോൾ ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം അതായത് ഉണക്കമുളക് വറ്റൽ മുളക് ചതച്ചത് ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പച്ചമുളകോ അതുപോലെ ചില്ലി പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല എരിവിനാവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം വെണ്ടക്ക ഇട്ടിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ സാവധാനത്തിൽ മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം എല്ലാവർക്കും അറിയായിരിക്കും വെണ്ടൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ അതിലൊരു വഴുവഴുപ്പുണ്ടാവും അതായത് ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ ശക്തമായിട്ട് ഇളക്കുന്ന ടൈമിൽ അതെല്ലാം കൂടി ഒന്ന് കുഴഞ്ഞ രൂപത്തിലായി രൂപത്തിലായിപ്പോകും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ സാവധാനത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ സ്റ്റിക്കിനെസ്സൊക്കെ ഒന്ന് മാറിക്കിട്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലോട്ട് ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം അടച്ച് വെക്കരുത് അടച്ചു വെച്ചാലും ഇത് കുഴഞ്ഞ രൂപത്തിലായി രൂപത്തിലായിപ്പോവും അപ്പോൾ മെഴുക്ക് വിരട്ടി കുഴഞ്ഞ രൂപത്തിലല്ലല്ലോ ഉണ്ടാവുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വഴുവഴുപ്പ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ സ്റ്റിക്കിനെസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും ഹൈ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും ആ ടൈമിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം കണ്ടല്ലോ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് ഇപ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വായ വിസ്താരമുള്ള പാന് പോലുള്ള പാത്രം എടുക്കണമെന്ന് പറഞ്ഞത് അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം സ്റ്റിക്കി ആയിരിക്കില്ല കണ്ടല്ലോ ഇത്ര ആയപ്പോഴേക്കും ഇത് നമ്മൾ ഇതുപോലെ പാൻ വെച്ചിട്ടൊന്ന് കുലുക്കുന്ന ടൈമിൽ തന്നെ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാകും അപ്പോൾ ആ ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിലും കളർ ചേഞ്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൂടി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഞാനിവിടെ വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടോട് കൂടി തന്നെ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ചൂട് മെഴുക്ക് വരട്ടി കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ഓണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ അറിയാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻഷല്ല ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്